നിങ്ങൾക്കൊരു സൂചന പോലും തരാതെ നിങ്ങളുടെ ഫോണിലെ എല്ലാ പ്രവൃത്തിയും 24 മണിക്കൂറും മറ്റാൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ എങ്ങനെയുണ്ടാവും? അത് നമ്മുടെ സ്വകാര്യതയ്ക്ക് മേലുള്ള കടന്നുകയറ്റമാണെന്ന് നിസ്സംശയം പറയാമല്ലേ. എന്നാൽ ഇങ്ങനെ നിരീക്ഷിക്കുന്നത് സമൂഹത്തിലെ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന വ്യക്തികളുടേതാണെങ്കിലും 2019 വാട്സപ്പ് അങ്ങനെ ഒരു ചാരനെ തിരിച്ചറിഞ്ഞു. പെഗസസ് സ്പൈവെയർ. ആദ്യം എന്താണ് ഒരു സ്പൈവെയർ എന്ന് നോക്കാം. നമ്മുടെ ഡിവൈസിൽ നിന്ന് നമ്മളറിയാതെ നമ്മുടെ വിവരങ്ങൾ ചോർത്തുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് സ്പൈവെയർ. സൈബർ ആയുധം എന്ന നിലയിൽ ഇസ്രായേലി കമ്പനിയായ NSO ഗ്രൂപ്പ് 2016 വികസിപ്പിച്ച സോഫ്റ്റ്വെയർ ആണ് പെഗസസ്. ഒരു തെളിവും അവശേഷിപ്പിക്കാതെ ഫോണുകളിലേക്ക് കടത്തിവിടുകയും ഫോൺ ഹാക്ക് ചെയ്യുകയും ചെയ്യുന്നതാണ് ഇതിന്റെ പതിവ് രീതി. വിവരങ്ങളെല്ലാം ചോർത്തി സ്വയം മരണം വരിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് പെഗസസ്. ഇനി പെഗസസ് സ്പൈവെയറിന്റെ പ്രവർത്തന രീതി എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം വിവരം ചോർത്തേണ്ട ഫോണിലേക്ക് ഒരു വാട്സപ്പ് കോൾ എത്തുന്നു. ഈ കോൾ അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ കൂടി പെഗസസിന്റെ ഒരു കോഡ് ഈ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. ഈ കോഡ് ഇൻസ്റ്റാൾ ചെയ്യാനെത്തിയ കോളിന്റെ ഹിസ്റ്ററി പോലും മെറൈസ് ചെയ്യാൻ പെഗസസിന് സാധിക്കുമെന്നുള്ളതാണ് മറ്റൊരു സവിശേഷത. ആപ്പിളിലും ആൻഡ്രോയിഡിലും ബ്ലാക്ക്ബെറിയിലും അടക്കം എല്ലാ വോയിസിലും പെഗസസിന് പ്രവർത്തിക്കാനാകും. ജെയിൽ ബ്രേക്കിലൂടെ ഫോണിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ അധികാരം കൈക്കലാക്കി ഫോൺ കോളുകൾ, മെസ്സേജുകൾ, ഫോട്ടോകൾ, ക്യാമറകൾ, മൈക്രോഫോൺ, ഇമെയിൽ, കലണ്ടർ, SMS, ലൊക്കേഷൻ, നെറ്റ്വർക്ക് വിവരങ്ങൾ, സെറ്റിംഗ്സ്, ബ്രൌസിംഗ് ഹിസ്റ്ററി, കോൺടാക്ട് തുടങ്ങി ഒരു ഫോണിന്റെ എല്ലാ മേഖലകളെയും പെഗസസിനെ നിരീക്ഷിക്കാനാകും. എന്തിന് ആരും അറിയാതെ ക്യാമറ പ്രവർത്തിച്ച് ഇന്റർനെറ്റ് വഴി അത് കൈമാറാൻ പോലും സാധിക്കും. തങ്ങളുടെ കോളിംഗ് സംവിധാനത്തിൽ എന്തൊക്കെയോ തകരാറുകൾ സംഭവിക്കുന്നതായി വാട്സപ്പിന് സൂചന കിട്ടിയിരുന്നു. അതിനു പിന്നിൽ പെഗസസ് ആണെന്ന് തെളിഞ്ഞതോടെയാണ് അന്വേഷണം വ്യാപകമാക്കിയത്. എന്നാൽ എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ ഉള്ള വാട്സപ്പിൽ പെഗസസ് എങ്ങനെ കടന്നുകൂടിയെന്നാണ് തുടക്കത്തിൽ എല്ലാവരെയും അതിശയിപ്പിച്ച വസ്തുത. എന്നാൽ ടെക്സ്റ്റ് മെസ്സേജ് അല്ല, കോളിംഗ് സംവിധാനമാണ് ഇവിടെ കടന്നുകൂടാനായി പെഗസസ് തിരഞ്ഞെടുത്തത്. കാരണം വാട്സപ്പിൽ കോളുകൾ എൻക്രിപ്റ്റഡ് അല്ല, മെസ്സേജുകൾ മാത്രമാണ് എൻക്രിപ്റ്റഡ് ആയിട്ടുള്ളത്. ഒറ്റ മിസ് കോളിലൂടെ ചാര പ്രോഗ്രാം കോഡുകൾ സ്മാർട്ട് ഫോണിൽ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ വാട്സപ്പിൽ എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ നടക്കുന്നതിന് മുൻപ് തന്നെ സന്ദേശം കൈക്കലാക്കാം. ഇമെയിൽ വഴിയും SMS വഴിയും ലിങ്ക് വഴിയും എല്ലാം പെഗസസ് സ്മാർട്ട് ഫോണിൽ കടത്തിവിടാനാകും. ഇന്റർനെറ്റുമായ ഫോൺ ബന്ധിപ്പിച്ചിരുന്നാൽ മാത്രം മതി. ചാരപ്പണി കഴിഞ്ഞാൽ പെഗസസ് തനിയെ അപ്രത്യക്ഷമാകും. ഫോണിൽ ഒരു തെളിവും അവശേഷിപ്പിക്കുകയുമില്ല. അതീവ സുരക്ഷയുണ്ടെന്ന് അവകാശപ്പെടുന്ന ഐഫോണിനെ ലക്ഷ്യമിട്ടാണ് പെഗസസ് നിർമ്മിച്ചത്. അന്ന് ചില മനുഷ്യാവകാശ പ്രവർത്തകർ തങ്ങളുടെ സ്മാർട്ട് ഫോണുകൾ പെഗസസ് ബാധിച്ചുവെന്ന് ആരോപിച്ചിരുന്നു. രാഷ്ട്രീയക്കാർ, നയതന്ത്രജ്ഞർ, മനുഷ്യാവകാശ പ്രവർത്തകർ തുടങ്ങി സമൂഹത്തിന്റെ ഉന്നത മേഖലയിൽ നിൽക്കുന്നവരാണ് പെഗസസ് അന്ന് ലക്ഷ്യമിട്ടത്. വിവിധ സർക്കാരുകളുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഇസ്രായേലി കമ്പനിയുടെ ചാര പ്രോഗ്രാം കടത്തിവിട്ടത് ആരെന്ന അന്വേഷണത്തിന് പ്രാധാന്യം കൈവരുന്നത് അവിടെയാണ്. എന്നാൽ ഇതുവരെയും ഒരു സൂചനകളും ലഭിച്ചിട്ടില്ല. പക്ഷേ ഈ പ്രോഗ്രാം വ്യക്തികൾക്ക് ലഭ്യമല്ല, സർക്കാർ ഏജൻസികൾക്കാണ് സാധാരണ നൽകാറുള്ളത് എന്നാണ് വിവരം. 2019 ചില ഇന്ത്യൻ പത്രപ്രവർത്തകരുടെ ഫോണുകൾ ചോർത്തിയതായി സുരക്ഷാ ഗവേഷകർ കണ്ടെത്തിയിരുന്നു. ചില റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യൻ സർക്കാരും പെഗസസിന്റെ ക്ലയന്റാണ്. ഇത് സത്യമെങ്കിൽ സ്വന്തം പൗരന്മാരുടെ സ്വകാര്യതയിലേക്ക് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ സർക്കാരിന്റെ കടന്നുകയറ്റമാണിത്. മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം കാണാം.